ഇന്ന് നിയമമുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കാവുന്ന നിയമമുള്ളൂ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വരെ ബലാത്കാരമായും അല്ലാതെയും കുട്ടികളുടെ ഇൻട്രസ്റ്റിലും, ഈ സിനിമയൊക്കെ കാണിച്ചിട്ട് കൊച്ചുകുട്ടികളുടെ ഇൻട്രസ്റ്റിൽ വരെ, കുട്ടികൾ വരെ മാനസിക വളർച്ച കൂടിയിട്ട്, ഇതെല്ലാം കണ്ട് മാനസിക വളർച്ച കൂടിയിട്ട് അത്തരൊരു പ്രക്രിയയ്ക്ക് വിധേയമാകുന്നതിന് കോടതിക്കൊന്നും ചെയ്യാനാവില്ല. പോലീസുകാർക്ക് നോക്കിയിരിക്കാനും പറ്റില്ല. പക്ഷെ പിന്നെ എന്തിനാണ് ഈ നിയമം? നടപ്പാക്കാനുള്ളതല്ലെങ്കിൽ, അതിനുള്ള സംസ്കാരം ഉണ്ടാക്കാനുള്ളതല്ലെങ്കിൽ എന്തിനാണ് ഈ നിയമം? ആരോഗ്യമാണ് കാംക്ഷിക്കുന്നതെങ്കിൽ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നത് പക്വമാകുന്നതിനും പ്രായമാകുന്നതിനും മുമ്പുള്ള ഈ ബന്ധവും ഈ ക്രിയകളുമാണ്. ശരിയാണ്. വിവാഹം കഴിച്ച രണ്ടുപേർ പക്വമായി ജീവിക്കുകയും ഈ ബന്ധം പുലർത്താതിരിക്കുകയും ചെയ്താൽ അത് ആരോഗ്യമാണ്. വിവാഹം കഴിക്കാത്ത രണ്ടുപേർ സമാജത്തിനും നിയമത്തിനും എതിരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒളിവിൽ വികൃതമായി ഈ ബന്ധങ്ങൾ പുലർത്തുകയാണെങ്കിൽ മാനസികവും ശാരീരികവുമായ രോഗമാണ്. അപ്പോൾ രോഗം പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. പഴയ പോലെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ കിടക്കേണ്ട കുഞ്ഞ്, അച്ഛനമ്മമാർക്ക് കാമനകൾ കൂടുതലുണ്ടായിരിക്കെ ആധുനിക മാധ്യമങ്ങളും ആധുനികമായ അറിവും ആധുനികമായ ആംഗലേയ ഭാഷാ പാണ്ഡിത്യവും ഒക്കെ നേടിയിരിക്കുന്ന 10 വയസ്സുള്ള, 12 വയസ്സുള്ള, 8 വയസ്സുള്ള കുഞ്ഞ്, സഹോദരനും സഹോദരിയും ഒക്കെ ഒരേ മുറിക്കുള്ളിൽ ഒരേ കട്ടിലിൽ അച്ഛനമ്മമാരോടൊപ്പം കിടക്കുകയും കുട്ടികൾ ഉറങ്ങിയെന്നോ ചോദിച്ചിട്ട്, ഉറങ്ങിയോ എന്നൊരാൾ മറ്റൊരാളോട് യാന്ത്രികമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് ശാരീരിക ബന്ധത്തിന് മുതിരുകയും ചെയ്യുമ്പോൾ, നേരത്തെ ഉറക്കം നടിച്ച് കിടക്കുകയാണെങ്കിൽ ഈ രംഗങ്ങളൊക്കെ കാണുകയും സിനിമ കാണാതെ ഇത് കാണാൻ പറ്റുകയും ചെയ്യുമെന്നറിയുന്ന സഹോദരനും സഹോദരിയും ഒക്കെ ഉറക്കം നടിച്ച് നേരത്തെ കയറി കിടക്കുകയും പഠിക്കേണ്ട പഠിത്തം പൂർത്തിയാക്കാനിരിക്കാതെ, കാരണം ഇങ്ങനൊരു രംഗം, ഇങ്ങനൊരു സിനിമ നമ്മുടെ കിടപ്പുമുറിയിലുണ്ടെന്നും ഈ സിനിമ കാണണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഉറങ്ങണമെന്നും ഒക്കെ തീരുമാനിച്ച് കുട്ടികൾ കിടക്കുകയാണെങ്കിൽ അത്ര പോലും വിവരമില്ലാത്ത തന്തയും തള്ളയും വൈദ്യുത ലാമ്പുകളൊക്കെ ഓൺ ചെയ്ത് വെച്ച് ഇത്തരം ക്രിയകളൊക്കെ ചെയ്യുന്നത് കണ്ട് വളർന്നിട്ട് ആ സമയത്ത് പാകമാകാത്ത, പക്വമാകാത്ത, പ്രായമെത്താത്ത കുട്ടികൾ അത്തരം ചിന്തകൾ തലയിൽ കൊണ്ടു കിടക്കുകയും അത് കൂട്ടുകാരോട് സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ പറയുകയും കുട്ടികൾ അങ്ങനൊരു രംഗമുണ്ടെന്നറിയുകയും അവനും അവൻ്റെ വീട്ടിലെ പരീക്ഷണത്തിന് മുതിരുകയും ഒക്കെ ചെയ്യുന്ന സംസ്കൃതി വളർന്നു വന്ന് അതൊക്കെ കുട്ടികൾ എന്നാണെങ്കിലും അറിയേണ്ടതല്ലേ എന്ന് ആരെങ്കിലും അറിയുമ്പോൾ ചോദിക്കാൻ പക്വമാവുകയും വിവാഹപ്രായം മാത്രം കോടതി നീട്ടിവെക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൻ്റെ പ്രായം പരിഗണിക്കാതെ മസ്തിഷ്കവും എൻഡോക്രൈൻ ഗ്ലാൻഡുകളും എല്ലാം ആതുരമാകുന്നുവെങ്കിൽ എവിടെയാണ് ഇത് തിരുത്തേണ്ടത്? കാരണം അവിടെ പ്രതിബിംബമായി തീരുന്നത് അച്ഛനും അമ്മയുമാണ്. ആ പ്രതിബിംബത്തിൽ ഉണർന്നിട്ട് ആ പ്രതിബിംബമായി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ കാണുമ്പോൾ, സാഹോദര്യ ബന്ധങ്ങൾ പോലും മറന്നു പോകുമ്പോൾ, സമാജത്തിന് സംസ്കൃതി ഉണ്ടാകണമെന്ന്, കുട്ടികൾ മര്യാദക്കാരായിരിക്കണമെന്ന്, മാനസിക രോഗികളാകരുതെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? ഇത്തരമൊരു കുട്ടിയെ, ഇങ്ങനെ അറിവുള്ള ഒരു കുട്ടിയെ ഇത്തരമൊരു പ്രതിബിംബം ഉണർന്നിരിക്കുമ്പോൾ കളിക്കാനൊരു കോച്ചിനോടൊപ്പം വിട്ടാൽ, ആധ്യാത്മികത പഠിക്കാനൊരു സന്യാസാശ്രമത്തിലേക്ക് വിട്ടാൽ, സംസ്കാരം ഉയരാനൊരു സാംസ്കാരിക രംഗത്തേക്ക് വിട്ടാൽ ഈ പ്രതിബിംബത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ നടക്കുമോ? നിഗൂഢമായി പ്രസ്താവനകൾ കൊണ്ടും സമ്മേളനങ്ങൾ കൊണ്ടും ചർച്ചകൾ കൊണ്ടും പരിഷ്കരണങ്ങൾ കൊണ്ടും കുറേ ചെലവുകൾ കൂടി വരുത്താമെന്നല്ലാതെ, കുറേ ഉഴുന്നുവടയും കുറേ മസാലദോശയും കുറേ ചായയും കാപ്പിയും ഒക്കെ തിന്നും കുടിച്ചും തീർക്കാമെന്നല്ലാതെ, പ്രതിബിംബ സംസ്കൃതിയിൽ എങ്ങനെ പരിഹരിക്കും?